ഹലോ നമസ്കാരം ആദ്യ ദിവസം നെഗറ്റീവ് വന്നതു തന്നെ വിജയുടെ ഗോഡി സിനിമ തീർന്ന് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലിമിറ്റഡ് ഡേയ്സിനുള്ളിൽ തന്നെ സിനിമ മുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ പോവുകയാണ് എന്തിനേറെ തന്നെ പറയണം ലിയോനേക്കാൾ കൂടുതൽ കളക്ഷൻ പല ഏരിയാസിലും ഗോഡി സിനിമയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളിലേക്കൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് അപ്ഡേറ്റുകൾ നോക്കിയേക്കാം സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന സിനിമ നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ട് നമ്മുടെ കേരളത്തിലെ തൊടുപുഴയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷൂട്ടിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സൂര്യ നമ്മളെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ തന്നെ കേരളത്തിൽ സൂര്യ എത്തിയിട്ടുണ്ട് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ട് തൊടുവുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യ ഫോർട്ടി എന്ന് പറയുന്ന സിനിമ നെക്സ്റ്റ് ഇയർ ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ബ്രഹ്മണ ചിത്രമാണ് സൂര്യയുടെ മോസ്റ്റ് അവയറിംഗ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന സിനിമ കങ്കോ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി അനൗൺസ്മെന്റ് ഉടനെ തന്നെ വരുന്നുണ്ട് മോസ്റ്റ്ലി നവംബറിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്ക ഇനി അഥവാ നവംബർ മിസ്സാകുവാണെങ്കിൽ ഡിസംബറിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുക ചിത്രത്തിന്റെ ടീം ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കും ഒരിക്കലും അടുത്ത വർഷത്തിലേക്ക് ഇനി ഏതായാലും പോസ്റ്റ്പോൺ അവർക്കും സമയമില്ല സമയമില്ല താല്പര്യമില്ല അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചിത്രത്തിന്റെ ടീം റിവീൽ ചെയ്തിട്ടുണ്ട് കങ്കോ ചിത്രത്തിന് ടാർഗറ്റ് എന്ന് ആയിരം കോടിയാണ് നിലവിലെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് ചിത്രങ്ങൾ ആയിരം കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളുണ്ട് നോർത്ത് ഇന്ത്യൻ സിനിമകളുണ്ട് എന്നാൽ ഏത് ചിത്രം ആയിക്കോട്ടെ ആയിരം കോടിയിൽ കയറണമെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കങ്കോ സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു ബിഗ്ഗസ്റ്റ് റിലീസ് തന്നെ ഉണ്ടാവുമെന്ന് ചിത്രത്തിന്റെ നിർമാതാവ് കൺഫേം ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് ഒരു ബിഗ്ഗസ്റ്റ് റിലീസ് കിട്ടണമെങ്കിൽ എട്ട് വീക്ക് തിയേറ്ററുകളിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും റിലീസ് ചെയ്യേണ്ടത് എസ്പെഷ്യലി ഹിന്ദി വെർഷൻ ഹിന്ദി വെർഷൻ ഒ ടി റിലീസ് ചെയ്യണമെങ്കിൽ തിയേറ്ററുകളിൽ എട്ട് വീക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്യാതെ ഓടി ടി റിലീസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്താൽ മാത്രമേ അത് പോസിബിൾ ഉള്ളൂ അപ്പോൾ കങ്കോ സിനിമയുടെ ഇന്ത്യ വെർഷൻ എട്ട് വീക്ക് തിയേറ്ററുകളിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഓ ടി റിലീസ് ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കി ഭാഷകളിലുള്ള റിലീസൊക്കെ നാല് വീക്ക് തിയേറ്ററിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡെഫിനറ്റ്ലി ഉണ്ടാവും എല്ലാ ലാംഗ്വേജിലുള്ള ചിത്രത്തിന്റെ ഓടി അവകാശങ്ങൾ മേടിച്ചിട്ടുള്ളത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ് അതും സൂര്യയുടെ കരറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അമൗണ്ടിന് നൂറ് കോടി രൂപയ്ക്കാണ് കങ്കോ ചിത്രത്തിന്റെ ഓടിറ്റി റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളത് നമുക്ക് നായകനാവുന്ന ഏറ്റവും പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഗൌ ും അനൗൺ സംവിധാനം ചെയ്തു ഒരുക്കുന്ന മമുക്ക് കമ്പനിയുടെ ഏഴാമത്തെ സിനിമ ചിത്രത്തിന്റെ നെയിം ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡൊമിനിക് ലേഡീസ് സ്പേസ് എന്നാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കിട്ടിലൻ ഒരു ഫസ്റ്റ് ലുക്കും ചിത്രത്തിന്റെ ടീം റിവീൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ ആയിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക നയൻതാരയാണ് ഈ ഒരു സിനിമയിൽ നയതാരല്ല സിനിമയിൽ സമതയാണ് നായികയായിട്ട് വരുന്നത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറില് ഒരു സിനിമയാണ് ചിത്രത്തിൽ നമുക്കൊരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലായിരിക്കും എന്നാണ് കേൾക്കുന്നത് ആഡിക്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ഇത്തവണത്തെ ഓണം റിലീസ് ആണ് ആന്റണി വർഗീസ് നായകനാകുന്ന കൊണ്ടാൽ എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന സെപ്റ്റംബർ പതി ാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ഒരു ഗ്രാൻഡ് ട്രെയിലർ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആഡിഎക്സിനെ പോലെ തന്നെ ഈ ഒരു സിനിമയും കത്തിക്കേറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും കത്തിരുന്ന് കാണാം ഈ മാസത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിലീസ് എന്ന് വെച്ചാൽ കൊരട്ടല സിം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള ജൂനിയർ എൻ ടിആറിന്റെ എന്ന് പറയുന്ന പാനന്തൻ ചിത്രമാണ് ചിത്രത്തിന്റെ ഒക്കെ വേറെ ലെവൽ ഹിറ്റാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന സെപ്റ്റംബർ പത്തിന് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് രജനികാന്ത് നായകനാവുന്ന വേട്ടയൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ഗാനം ഈ വരുന്ന സെപ്റ്റംബർ ഒമ്പതിന് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അനിരതാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആകും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഫസ്റ്റ് സിംഗിൾ ഡേ ഒഫീഷ്യൽ പ്രൊമോ വീഡിയോ കൂടി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഇന്ന് റിവീൽ ചെയ്തിട്ടുണ്ട് പ്രോമോ കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പാട്ട് വേറെ ലെവൽ ഹിറ്റ് അടിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഒക്ടോബർ പത്തിനാണ് വേട്ടയൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഇനി കുറച്ച് ഒ ടി ടി അപ്ഡേറ്റുകളാണ് തെലുങ്കിൽ വലിയ രീതിയിൽ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു ചിത്രമുണ്ട് ശങ്കർ എന്ന് പറയുന്ന സിനിമ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു റീസെന്റ് ടൈംസിലായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത് എട്ട് നല്ല പാളീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നാൽ ഇപ്പം ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും മലയാള ഭാഷയിലും ആമസോണിൽ ലഭ്യമാണ് ജിതു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ബേസിൽ നായകനായിട്ടുള്ള നുണക്കു എന്ന് പറയുന്ന സിനിമ ഇരുപത്തി കോടിക്ക് മുകളിൽ ലോകമെമ്പാടുമായിട്ട് കളക്ഷൻ നേടി തീയേറ്ററുകളിലൊക്കെ ഹിറ്റ് അടിച്ചിട്ടുള്ള സിനിമ കൂടിയാണ് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് ജി ഫൈവ് എന്ന് പറയുന്ന ഒടി ടി പ്ലാറ്റ്ഫോം വൈ ഒ ടി റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു കിഡ്ഡിലൻ കോമഡി എൻ്റെ ഇത്രയാണ് ഡെഫിനറ്റ്ലി ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ നോക്കാം രവിതേജ് തേജ് നായകനായി ഏറ്റവും റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന സിനിമ അജയ് തേഗ് നായകനായി ഇന്ത്യയിൽ വലിയ രീതി ഇറ്റായി മാറിയിട്ടുള്ള റൈഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്കും കൂടിയാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ സക്സസ് അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു വലിയ രീതി ഡിസാസ്റ്റർ ആയി പോയിട്ടുള്ള സിനിമയാണ് ചിത്രത്തിന്റെ ഓടി റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സ് വഴി നടക്കും തമിഴ് ഭാഷയിലും മലയാള ഭാഷയിലും ചിത്രത്തിന് റിലീസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റൊമാന്റിക്കൽ എന്റർടൈനർ ചിത്രമായിട്ടുള്ള നയൻറ്റി എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത് ഒരുക്കിയിട്ടുള്ള പ്രേംകുമാറിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒക്കെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്ന മെയ് ഏകൻ എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഒരു ഫീൽ ഫുഡ് ചിത്രം കൂടിയാണ് ചിത്രത്തിന് ഒരു കിട്ടിലൻ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ സാധനമൊന്നും അല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷേ ഒരു ഫീൽ ഫുഡ് അതായത് കുറേ കാലമായി മിസ്സ് ചെയ്യുന്ന ഒരു തമിഴിൽ നിന്ന് ഒരു ഫീൽ ഫുഡ് ഒക്കെ കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ് തോന്നുന്നത് ടീസർ കിട്ടിലൻ ആയിരുന്നു ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ശങ്കറിന്റെ നെക്സ്റ്റ് തിയേറ്റർ റിലീസാണ് രാംചരൺ തേജ് നായകനാവുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമ ഈ പടത്തിന്റെ കാര്യം ഇനി എന്താവുന്ന റിയില്ല ഈ വരുന്ന ഡിസംബർ മാസം റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു മോസ്റ്റ്ലി ഈ ഒരു പടം ഡിസംബറിന് എത്താനുള്ള ഒരു ചാൻസ് കുറവാണ് സങ്കരാർത്തിയിലേക്ക് പോസ്റ്റ് പോണ് കേൾക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം ചിത്രത്തിന് റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം ഈ ഒരു മാസം റിലീസ് ചെയ്യുമെന്ന് ഒരു പോസ്റ്ററിലൂടെ ഇപ്പോൾ ചിത്രത്തിന്റെ ടീം അറിയിച്ചിട്ടുണ്ട് എസ് തമനാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ബോളിവുഡിൽ നിന്ന് ഒരു ആക്ഷൻ ഒരുമർ ചിത്രമായിട്ട് ആലിയ ഭട്ട് എത്തുന്നുണ്ട് ജിഗ്ര എന്നാണ് ചിത്രത്തിന്റെ പേര് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ റിലീസ് ഉള്ളത് ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കിട്ടിലൻ ടീസർ ഒരു രക്ഷവും ഒരു വലിയൊരു എക്സ്പെരേഷൻ ഈ ഒരു ടീസർ എല്ലാവർക്കിടയിലും കൊടുത്തിട്ടുണ്ട് അത്രയും വലിയൊരു ഹൈപ്പ് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ടീസറിലൂടെ കയറിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബ്രദറിനെ രക്ഷിക്കാൻ സിസ്റ്റർ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ ബേസിലെടുക്കുന്ന ഒരു സിനിമയാണ് ആക്ഷൻ സീക്വൻസുകളായാലും വിഷലായാലും കിട്ടിലനായിട്ട് ടീസറിൽ ടീച്ചറിൽ വർക്കായിട്ടുണ്ട് സിനിമയിലും അതേ രീതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഹിപ്പോ തമി ആദ്യയുടെ കരയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമാണ് കടയിസി പറയുന്ന സിനിമ സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സിനിമ കൂടിയാണ് പുള്ളിക്കാരൻ തന്നെ സംവിധാനം ചെയ്ത് പുള്ളിക്കാരൻ തന്നെ നിർമ്മിച്ച് പുള്ളിക്കാരൻ തന്നെ മ്യൂസിക് ഒരുക്കിയിട്ടുള്ള സിനിമ കൂടിയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന സെപ്റ്റംബർ പതിനൊന്നിന് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് ലാലേട്ടിന്റെ റീ റിലീസ് സിനിമകളുടെ കാലമാണെങ്കിൽ ഇനി കുറച്ച് അങ്ങോട്ട് നമ്മുടെ മമ്മൂക്കയുടെ ചിത്രങ്ങളുടെ റീ റിലീസ് ആണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ റീ റിലീസ് ചിത്രമാണ് പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഫോർ വേർഷൻ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ ടീം ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല പാലേരി മാണിക്കം സിനിമയോടൊന്നും നിൽക്കാൻ പോകുന്നില്ല വെല്ലിയേട്ടൻ എന്ന് പറയുന്ന ചിത്രവും റീ റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട് അത് മിക്കവാറും ഒക്ടോബർ മാസത്തിലായിരിക്കും റിലീസ് ഉണ്ടായിരിക്കാം ഇനി കുറച്ച് അങ്ങോട്ട് നമ്മൾ മമ്മൂക്ക ചിത്രങ്ങളുടെ റീ റിലീസിന്റെ കാലമാണ് ആദ്യ ദിവസത്തോടെ തന്നെ തിയേറ്ററിന് ചുരുട്ടിക്കെട്ടി ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ച ഗോഡ് സിനിമയ്ക്ക് രണ്ടും മൂന്ന് ദിവസങ്ങളിൽ റെക്കോർഡ് കളക്ഷൻ ആണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു സിനിമ സക്സസ് ആകാനുള്ള ഒരു ചാൻസ് നിലവിൽ ഇല്ല മൂന്ന് ദിവസം കൊണ്ട് കേരള ബുക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒമ്പത് കോടി റേഞ്ചിലാണ് സിനിമ കളക്ഷൻ നേടിയിട്ടുള്ളത് പതിനേഴ് കോടി രൂപ ാണ് ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് കോടി രൂപയോളം ചിത്രം നേടേണ്ടതിരിക്കുന്നത് ഈ ഒരു സിനിമ പതിനഞ്ച് കോടി തന്നെ താണ്ടുമോ എന്ന് കണ്ട് തന്നെ അറിയണം നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ഹിറ്റ് അടിച്ചിട്ടുള്ള തമിഴ് ചിത്രം എന്ന് വെച്ചാൽ അത് വിജയുടെ ലിയോ എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്നാൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആകുന്ന സിനിമയും അത് നമ്മുടെ സ്വന്തം വിജയുടെ സിനിമ തന്നെയാണ് അത് മിക്കാറും ഗോഡ് സിനിമ തന്നെയായിരിക്കും ഗോഡ് സിനിമ ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നാൽ തമിഴ്നാട്ടിലേക്ക് വരികയാണ് ഈ കാര്യങ്ങൾ വേറെ രീതിയിലാണ് റിലീസിനെത്തിയ ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഗോഡ് സിനിമ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിലും മൂന്നാം ദിവസം സിനിമയ്ക്ക് ഇരുപത്തിയേഴ് കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തമിഴ്നാട്ടിൽ അറൗണ്ട് ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ജസ്റ്റ് നാല് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ പോവുകയാണ് കർണാടകയിലേക്ക് വരികയാണെങ്കിൽ റിലീസിനെത്തിയ മൂന്ന് ദിവസം കൊണ്ട് പതിനെട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കർണാടകയിൽ ഈ ഒരു സിനിമ ഇപ്പോൾ സേഫ് സോണിലാണ് അതായത് ഹിറ്റ് അടിക്കുമെന്ന് ഏതാണ് കൺഫേം ആയിട്ടുണ്ട് എന്നാൽ ആന്ധ്ര തെലങ്കാനയിലേക്ക് വരികയാണെങ്കിൽ മെഗാ ആണ് പത്ത് കോടിക്ക് താഴെ മാത്രമാണ് ചിത്രത്തിന് ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ ഇതുവരെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ റിലീസിനെത്തി ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് ഒമ്പത് കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ചിത്രത്തിന് നോർത്ത് ഇന്ത്യയിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വലിയ മൾട്ടിപ്ലക്സിലൊന്നും സിനിമയ്ക്ക് റിലീസ് ഇല്ലായിരുന്നു പിന്നെ സീറോ പ്രൊമോഷൻ ആയിരുന്നു സിനിമയ്ക്ക് അവിടെ എന്നിരുന്നാൽ പോലും സിനിമ അവിടെ തകർന്ന് വീണിട്ടൊന്നുമില്ല ഓരോ മണിക്കൂറിലും ഇന്ത്യ വെർഷൻ്റെ ടിക്കറ്റ് നാലായിരത്തോളം വിറ്റ് പോകുന്നുണ്ട് ബുക്ക് മേ ഷോ പോലുള്ള പ്ലാറ്റ്ഫോം ആയി ഇന്ത്യയിൽ ഏതായാലും ഗോഡ് സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഓവർസീലേക്ക് വരികയാണെങ്കിൽ റിലീസിനെത്തിയ ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് ഓവർ ബോക്സ് ഓഫീസിൽ ഗോട്ട് സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പത്ത് മില്യൺ യു എസ് ആണ് ചിത്രത്തിന്റെ ഓവർ സി കളക്ഷനായിട്ട് വരുന്നത് പൊതുവെ കേരളത്തിലെ എങ്ങനെയായിരിക്കും വെർട്ടിക്ക് വരിക അതേ ഒരു എഫക്ട് തന്നെ ആയിരിക്കും ഗൾഫ് കൺട്രീസിലും എഫക്ട് ചെയ്യുക പക്ഷേ ഇത്തവണ എന്ത് മായമോ മന്ത്രമോ നടന്നതെന്ന് അറിയില്ല ഗൾഫ് ബോക്സ് ഓഫീസിൽ ഗോഡ് സിനിമ തൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് ടോട്ടൽ ഗൾഫ് കൺട്രീസിലെ സിനിമ റിലീസിനെത്തിയ ജസ്റ്റ് മൂന്ന് ദിവസം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് അതായത് ജയിലർ ലിയോ സിനിമയ്ക്ക് ശേഷം ഗൾഫ് കൺട്രീസിൽ ഏറ്റവും ഹയസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ നേടുന്ന തമിഴ് സിനിമ കൂടിയാണ് ഗോഡ് സിനിമ കേരളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എന്താണോ ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ വരുന്ന മീൻസ് റിപ്പോർട്ട് അതിൻ്റെ ഒരു ബേസ് അല്ലെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും അമേരിക്കൻ ബോക്സ് ഓഫീസിൽ നടക്കുക അവിടെയും ഇത്തവണ മാജിക് നടന്നിട്ടുണ്ട് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഗോഡ് സിനിമ ടു മില്യൺ യു എസ് ഡോളറ് ക്രോസ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ടു മില്യൺ യു എസ് ഡോളർ ക്രോസ് ചെയ്യുന്ന ലിസ്റ്റിൽ ഇപ്പോൾ വിജയ് രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം തലൈവർ രജനീകാന്താണ് വിജയുടെ രണ്ട് ചിത്രങ്ങളാണ് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ടു മില്യൻ യു എസ് ഡോളർ ക്രോസ് ചെയ്തിട്ടുള്ളത് എന്ന അതേ സമയം തലേവർ രജിനി അതിൻ്റെ അഞ്ച് പടങ്ങളാണ് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ടു മില്യൺ യു എസ് ഡോളർ ക്രോസ് ചെയ്തിട്ടുള്ളത് നോർത്ത് അമേരിക്കൻ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ത്രീ മില്യൺ യു എസ് ആണ് ഗോഡി ചിത്രത്തിനേത് അറൗണ്ട് ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് ഗോഡി ചിത്രത്തിന് നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സിനിമ റിലീസിനെത്തിയ ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലോകമെമ്പാടുമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ മാത്രം സിനിമയ്ക്ക് അറുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷനാണ് സാധിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമായിട്ട് ഇന്നും സിനിമയ്ക്ക് അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നിലനിർത്താൻ സാധിക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ റിലീസിനെത്തിയ ഫസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ ആയിട്ട് സിനിമ ഇരുന്നൂറ്റി എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ജസ്റ്റ് മൂന്നല്ല നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ പോവുകയാണ് മേ നാളെ സിനിമ മുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്നതായിരിക്കും